ഹായ് ഫ്രണ്ട്സ്, 86 ക്രിയേഷൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ഒരു ബിയർ ബോട്ടിലിനെ മനോഹരമാക്കാനായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം നമുക്ക് തുടങ്ങിയാലോ. ആദ്യം നമുക്ക് ഫെവിക്കോളിൻ്റെ മിക്സ് ഉണ്ടാക്കണം. ഫെവിക്കോളും വെള്ളവും കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. 1:1 എന്ന റേഷ്യോയിലാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. 1 സ്പൂൺ ഫെവിക്കോളിൽ 1 സ്പൂൺ വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ നമുക്ക് ഇതിനകത്ത് കുപ്പിക്കകത്തേക്ക് ബേസ്കോട്ടായിട്ട് എന്തെങ്കിലും അപ്ലൈ ചെയ്യണം. അപ്പം ഞാൻ ഇന്ന് എടുക്കുന്നത് ടിഷ്യൂ പേപ്പറാണ്. അല്ലേ, ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ ന്യൂസ് പേപ്പർ എടുത്താലും മതി. പെയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പെയിൻ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ് ബേസ്കോട്ടായിട്ട്. ഞാനിപ്പോൾ ടിഷ്യൂ പേപ്പർ കുപ്പിയിലേക്ക് വെച്ചിട്ട് ഈ നമ്മൾ മിക്സ് ചെയ്ത ഈ മിക്സാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കുപ്പി മുഴുവനായിട്ട് നമ്മൾ ഈ ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞെടുക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും ഒന്ന് അമർത്തണം. അങ്ങനെ നമുക്ക് പതുക്കെ ടിഷ്യൂ പേപ്പർ ആയതുകൊണ്ട് വളരെ സാവധാനം വേണം ചെയ്യാനായിട്ട്. കീറിപ്പോകാനായിട്ട് ചാൻസ് ഏറെയാണ്. പതുക്കെ 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 വൃത്തിയായിട്ട് മുഴുവനായിട്ട് ഒട്ടിച്ചെടുക്കുക. ഇതാണ് നമ്മൾ മുഴുവനായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഉണക്കിയെടുക്കണം. ഇത് കാപ്പിപ്പൊടിയും വെള്ളവും കൂടെ ചേർന്ന മിക്സാണ്. 1 സ്പൂൺ കാപ്പിപ്പൊടിയിൽ 1 ശകലം വെള്ളം ഒഴിച്ച് ഞാൻ നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ കലക്കിയെടുത്തതാണിത്. അപ്പം നമുക്ക് ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ഇടാനായിട്ട് കുറച്ച് പേപ്പർ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യം, നമ്മുടെ ഇഷ്ടമുള്ള രീതിക്ക് നമുക്ക് പേപ്പർ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് ഞാൻ കുറേശ്ശെ ഈ മിക്സിനകത്തോട്ട്, കാപ്പിപ്പൊടിയും വെള്ളവും കൂടെ ചേർന്ന് ഈ മിക്സിനകത്തോട്ട് പേപ്പർ നന്നായിട്ട് ഇതിനകത്തേക്ക് ഇട്ടിട്ട് മുക്കിയെടുക്കുക. നന്നായിട്ട് മുക്കിയെടുക്കുക. എന്നിട്ട് നമുക്കൊരു പ്ലാസ്റ്റിക് ഷീറ്റിലോ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് ഉണക്കിയെടുക്കണം. പ്ലാസ്റ്റിക് ഷീറ്റിൽ തന്നെ വെക്കണം. പേപ്പറിൻ്റെ ഷീറ്റിനകത്തൊന്നും വെക്കരുത്. പേപ്പറിൻ്റെ ഷീറ്റിനകത്ത് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ ഈ കളർ വലിച്ചെടുക്കും. അതുകൊണ്ട് പ്ലാസ്റ്റിക് ഷീറ്റിൽ വെക്കുക. ഇതാണ് നമ്മൾ ഉണക്കിയെടുത്ത ആ പേപ്പർ. ഇത് നമുക്ക് സൈഡൊന്ന് നമുക്കൊരു തീക്കത്ത് ഇതുപോലെ ഒന്ന് സൈഡൊന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കത്തിച്ചെടുക്കണം. അത് പേപ്പർ മുഴുവൻ കത്തിപ്പോകരുത്. നമുക്ക് ആ ഒരു ഔട്ട്ലൈൻ, ബ്ലാക്ക് കളറിൽ ഔട്ട്ലൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത്. ശ്രദ്ധിച്ചില്ലെങ്കിൽ പേപ്പർ മുഴുവനായിട്ട് കത്തിപ്പോൾ പെട്ടെന്നാണ്, എളുപ്പമാണെങ്കിൽ അത് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് അതിന് ആ ഒരു ഔട്ട്ലൈൻ വർത്തക രീതിയിലൊന്ന് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ പേപ്പറെല്ലാം നമ്മൾ കത്തിച്ച് ഔട്ട്ലൈനൊക്കെ വീശ് എടുത്തിട്ടുണ്ട്. നമ്മുടെ കുപ്പി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ പരിപാടി തുടങ്ങാം. അപ്പോൾ ഈ കുപ്പിയിലേക്ക് നമുക്ക് ഈ പേപ്പർ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഒട്ടിച്ച് ഇറക്കണം. അതാണ് ഇനി നമ്മുടെ അടുത്ത പരിപാടി. ഒന്നെങ്കിൽ നമുക്ക് ആ പശയിലേക്ക് മുക്കിയെടുത്ത് ഒട്ടിക്കാവുന്നതാണ്. ഞാനിങ്ങനെ പേപ്പറിനകത്ത് പതുക്കെ പശ വേച്ച് കൊടുത്തിട്ട് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഒട്ടിക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുളുക്ക് വരരുത്. പേപ്പറാണ് ചുളുങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുമാതിരി ഒരു വൃത്തികേടായിട്ട് നിൽക്കും. അതുകൊണ്ട് പേപ്പർ ഇങ്ങനെ വെച്ചിട്ടൊന്ന് അത്യാവശ്യം ചെറിയൊരു ബലം കൊടുത്തിട്ട് നല്ല നീറ്റായിട്ട് വേണം ഒട്ടിക്കാനായിട്ട്. അങ്ങനെ ചുളുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്നും കൂടെ പൊക്കി ഒന്ന് ഒട്ടിക്കാവുന്ന കാര്യമേ ഉള്ളൂ. വെച്ചോടൻ ഒട്ടിപ്പോകാത്തതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് ചുളുക്കൊന്നും ഇല്ലാതെ ഇരുന്നോളും. അപ്പം അടുത്ത് ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ട് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ചെറിയ രീതിക്ക് ഓവർലാപ്പ് ചെയ്തുകൊണ്ട് വേണം ഇത് ഒട്ടിക്കാനായിട്ട്. അതായത് നമ്മൾ ബേസ്കോട്ടായിട്ട് കൊടുത്താൽ ആ ടിഷ്യൂ പേപ്പറിൻ്റെ വൈറ്റ് കളറുണ്ടല്ലോ, അത് നമ്മൾ കാണാൻ പാടില്ല. അത് കണ്ടു കഴിഞ്ഞാൽ വൃത്തികേടാവും. അതുകൊണ്ട് നമ്മൾ അത് കാണാത്ത രീതിയിൽ വേണം ഇത് ഒട്ടിച്ചെടുക്കാനായിട്ട്. ചെറുതൊക്കെ ഉണ്ടാകും അതുപോലെ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ചെറിയ രീതിക്ക് ഓവർലാപ്പ് ചെയ്തുകൊണ്ട് ഒട്ടിച്ചിരിക്കുന്നത്. ഇത് ഉണങ്ങി വരുമ്പോഴത്തേക്കുമാണ് നമ്മൾ ആ മാർജിൻ പോലെ ഉണ്ടാക്കിയതിൻ്റെ ഭംഗി തെളിഞ്ഞ് വരത്തുള്ളൂ.
ഇതുപോലെ കുപ്പി മുഴുവനായിട്ട് ഒട്ടിച്ചെടുക്കണം. അങ്ങനെ കുപ്പി മുഴുവനായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഉണക്കിയെടുക്കണം. ഉണങ്ങി കഴിഞ്ഞിട്ട് ഒരു രണ്ട് കൂട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഒരു കൂട്ടടിച്ച് ഉണങ്ങി കഴിഞ്ഞിട്ട് അടുത്ത കൂട്ടടിക്കാവും. ഫെവിക്കോൾ ഇല്ലെങ്കിൽ വാർണിഷ് ഉപയോഗിച്ചാലും നല്ലതായിരിക്കും. ഇതാണ് നമ്മുടെ കുപ്പിയുടെ ഫൈനൽ ലുക്ക്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ ബെല്ലൈക്കൺ ഞെക്കുക. താങ്ക് യു.